ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പൊട്ടറ്റോ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊരു എരിവുണ്ട്, എന്നാലും കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം. ചെറിയ ചൂടുണ്ട്. ഞാനിത് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാ ഇപ്പോൾ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇടയ്ക്ക് പൊട്ടറ്റോൻ്റെ പീസൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണിത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇനി 1/4 കപ്പ് നിറച്ച് മൊസറില്ല ചീസ്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ 1 സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു ഉരുളാക്കിയിട്ട് എടുക്കുക. ഇതിനെ നീളത്തിൽ ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുകയാണ്. ഈ റോള് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇതിനി 1-5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. 1 ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഇനി എരിവിനാവശ്യത്തിന് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ 1 സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശായിട്ട് വെള്ളം വെച്ചിട്ട് ഒരു ചെറിയ കട്ടിയിലൊന്ന് കലക്കിയെടുക്കുക. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് വേണ്ടത്. ഇനി കുറച്ച് സേമിയ എടുത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച ട്രയാങ്കിൾ എടുത്തിട്ട് ആ ബാറ്ററിലൊന്ന് മുക്കി സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടാലാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കുന്നില്ല കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള പൊട്ടറ്റോയും ചീസും ഒക്കെ കൂടി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്.
ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.